ഈശ്വരായിട്ടൊക്കെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കൂറ പോണാണ്ടാലേ അവളുടെ പുറകെ മണപ്പിച്ചോള സംഭവം മാറ്റി വിട്ടോളാം. അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ഓ ആട്ടെ, തനിക്കങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. ആ എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ, ഉറക്ക വിളിച്ചു നോക്ക്. ഇതല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെ വിളിക്കുന്നു പറഞ്ഞ? ആദ്യം ഒരു 1 രൂപ തുട്ട് അതിലോട്ട് ഇടും. ഇതിലാ. ഓ എന്നിട്ട് ആ നമ്പർ അതിലോട്ട് കുത്ത്. ഓ കിട്ടുമല്ലോ, നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത് ഫോൺ കാണുന്നത്. പുതിയ കാര്യമല്ലേ. സാധനങ്ങള് കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിൽ ഒന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതന്നെ വില കിലോ 50. ഈ ഏത്തക്ക 75. അപ്പൊ ചെറുപഴം വാങ്ങുന്ന നല്ലല്ലേ. നല്ല മുഴുത്ത ഏത്തക്ക വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ. അതാന്നെ എന്നാ മതി, ഇവിടെ വില വയ്ക്കാനും പാടില്ലേ. എന്തൊരു നാട ഇത്, അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ. ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം. മുഴുവൻ പിള്ളേരോട് ചടയിറങ്ങും. ചേച്ചി പേടിക്കണ്ട, ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞുതരാട്ടോ. അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചേർക്കനാന്നെ. എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക, അപ്പോഴാ പുതിയ ഓർണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയോടൊപ്പിക്കൊള്ളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞതാ. അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി. ഇന്ന് ലഡു പൊട്ടും മോളെ. എന്താ? ഒന്നുമില്ല. എന്ത് മുഖത്തൊരു വിഷമം പോലെ? ഓ ജീവിതം വലിയ കഷ്ടത്തിലാ. ഇക്കാലത്ത് പിഴച്ചു പോവാൻ വലിയ പാടാ. പിഴപ്പിച്ച എപ്പ? അങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ അവിടുന്ന്. പിഴക്കണെങ്കിൽ പറയണേ, വെറുതെ എന്നെ കൊതിപ്പിച്ച്. എന്തോ സാധനം വരുന്നത്. അതെ അതെ, നീ തന്നെ എങ്ങോട്ടേ തള്ളി കയറുന്നേ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ. നന്നായി, നമ്മുടെ ഫൈസിയുടെയാ. രാവിലത്തെ അവന്റെ ഒരുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവൻ ഇങ്ങനെ തുറന്നില്ലല്ലോ. ഏ തുണി കഴിയപ്പോ ഫൈസിയുടെ ഒരു കീറിയ പാന്റ് കിട്ടി, ആ ഞാനങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്നീ പാത്രം അവിടെ കിട്ടിയടാ. മറ്റേതാ സുചേച്ചിയുടെ വാങ്ങിയതാ. മോ സുചേച്ചിയെ മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കുവാലേ. അത് ഞാൻ ചുമ്മാ പൊന്നും വന്നേ തരട്ടാ, ശരിയാക്കി തരട്ടാ. വാടാ, ആ പെണ്ണു വന്ന് കാണും, പിടിച്ചിറക്കടാ അവനെ. നീ അങ്ങോട്ടാ, നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. ഓ അത് ശരിയാണ്. എവിടെയാട്ടോ കുട്ടി നിക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ എടാ, അതാണോ എവിടെ ഇത്? കോൾ അടിച്ചു തോന്നണ്ട. ദാ നിക്കുന്ന എന്റെ മൊഞ്ചത്തി എവിടെ? അവള് തന്നെയാണെന്ന് കൺഫേം ചെയ്, ചോദിക്ക്. പാർക്കിന്റെ എവിടെയാട്ടോ നിൽക്കുന്നത്? ഫ്രണ്ടിലോ അല്ലേ? ഓപ്പോസിറ്റാ, ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ. മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം. എന്താടാ ഫോൺ ഇങ്ങ് വന്നേ? ഹലോ. ഏ ഒന്നുമില്ല. അല്ല കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ? നീല ചുരിദാറിട്ട് സ്കൂട്ടിയിൽ അല്ലേ? ഫോൺ കട്ട് ചെയ്തു കേട്ടോ അളിയാ. സുന്ദരിക്ക് പണി കിട്ടി. എന്താ ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള?
ഒന്ന് നോക്കളിയാ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ, ഒന്ന് നോക്കടാ, ഒന്ന് നോക്കടാ. അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? നിന്നെ ഒരു തല്ലിട്ടപ്പെടുന്ന ചുമ്മാ നോക്കിക്ക. ആഹാ, അങ്ങനെയോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നു വന്നൊരു വിലയില്ലാണ്ടായോ? വടമോനായി നമുക്ക് ചോദിക്കാം. എടാ, ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂടെ ഒരു പെണ്ണു, രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. ആ നിന്നെ ഏതെങ്കിലും ഒരു തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിക്കണെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ എന്താ കാര്യം? എന്താടാ എന്താടാ? അത് പിന്നെ അത് പിന്നെ പിന്നെ കുറച്ചു നാൾക്ക് മുമ്പ് 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 അതെ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം. അത് വിട്, പോയാലോ. ചേച്ചി നോക്കുവൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. ആയിരം തരേണ്ടി വരും. ആയിരത്തി കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടോ കയറിയോ. അപ്പുറത്ത് കിടക്കണം. കയറി കയറിയോ, വേഗം കയറിയോ. പോ പോ പോ. എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്ക് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്ന് എങ്ങോട്ടാടാ? എല്ലാരും കൂടി വീട്ടിൽ പോവ സാർ. നിനക്ക് എന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? ഊതിപ്പിരടോ. ഊതടാ. നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഞെടുത്തേടുണ്ട്. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്, എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലതും ആണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണം എന്ന് വിചാരിച്ചു. മാത്രല്ല, ആ സമയം കൂടെ സാറിന് ബാക്കിയുള്ള വണ്ടികൾ പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് ശേഷം കൊണ്ടുപോവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ നാലു പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രി ആവുമ്പോ അങ്ങ് സ്റ്റേഷനിലെത്തും. ഇവനെ ഇന്ന് വേണം ആക്കാനെ. വേറെ സാധനമുണ്ട്. ആ കിട്ടിയോടാ. എന്താ എന്താ കൂടു? ഒരു മിനിറ്റ്. ഷാഫിയോ? എന്താ കൂത്ത് ഷാഫി എന്ന് പറയോ? എന്ത് പേരടാ ഇത്? ഓക്കേടാ. ഓക്കെ ഓക്കെ. എന്താ? ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാൻ. നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. നീ ഒന്ന് പോയില്ലടാ. സാർ, ലൈസൻസും ആർ സി ബുക്കും. ഓ, അതൊന്നും തന്നില്ലായിരുന്നല്ലേ. ഇപ്പൊ തരും. ഓക്കെ. ഇന്നാ. നിങ്ങൾ ഇവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ. ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്. പിന്നെ പേപ്പർ എവിടെ പോയി?
ഇതാണ് സാറേ പടച്ചോനെ. ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല. നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. വയ്ക്കോ. എന്തോന്നടാ ഇത്? കൂത്തി ശാപിയോ? വയ്ക്കോ, എന്റെ കണ്ണു മുമ്പിൽ കണ്ടു പോരുത്. പോരാ, നിന്നെയൊക്കെ ഇന്ന് ഞാൻ ഒന്ന് വേണം. ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞ ആരെങ്കിലും ഇപ്പൊ മായയുടെ ഒപ്പം അപേക്ഷ നൽകണം. അത് വാലിഡ് ആകുന്നതിന് മുമ്പ് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ആദ്യക്ക് 21 തികയുമ്പോ മായയായിട്ട് ചേർന്ന് നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്താ, അതല്ലേ നല്ലത്? എടാ മാത്ത, പോടാ വീട്ടിലെങ്ങനെ പറഞ്ഞ വലിയ ചട്ടം പിടിച്ചിട്ട് ചന്തിക്ക് വയ്ക്കും. ഒന്ന് സമ്മതിക്കടാ. പോടാ. സോറിയ, ഞാനങ്ങനെ ചെയ്തു പറഞ്ഞ എന്റെ കാമുകാരി ജീവിച്ചിരിക്കില്ല സാർ. പോടാ, നിന്റെയൊക്കെ പ്രായത്തിൽ ഒരു കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയാണ് ഇനിയിപ്പോ അത് മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചിന. അയ്യോ സാറേ, അതല്ല, ഒരു വഴി പറഞ്ഞു. ഓ വഴി? ഈ ഡ്രസ് ഇവനെക്കാളും ചേരുന്ന മോനാക്കിയാ. ഈ മാലോട് ഇട്ടോണ്ടേ വീട്ടുകാർ വെറുതെ തെറ്റിദ്ധരിച്ചു. ആ എത്തിയല്ലോ തെറ്റിദ്ധരിക്കാനുള്ള ആൾക്കാർ. അവരെന്നെ കണ്ട പ്രശ്നം കൂടുതൽ വഷളാവും. നിങ്ങൾ മാനേജ് ചെയ്തോ, ഞാൻ തൽക്കാലം എസ്കേപ്പ് ചെയ്യാ. മോളെ, നീ എന്താ ഈ കാണിച്ചത്? വാ നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, ഞാൻ വരില്ല. നിന്നെ പെറ്റു വളർത്തി ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. നീ എന്ന് മുതലായി ഇത്രയും സംസാരിക്കാൻ പഠിച്ചത്? ഏ, ഇവനെ ഈ പീക്കിരി പിള്ളേരെയും കണ്ടോണ്ടാണ് നീ കിടന്ന് തുള്ളുന്നത്. നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? മര്യാദക്ക് പറയുന്നൊന്ന് കേക്ക്. രണ്ടുപേരും വന്ന് വണ്ടി കയറിക്കേ. വാ മോളെ. അത് പറ്റില്ല, ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നീ ആരാടാ അത് പറയാൻ? നിന്നെവിടെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ എന്റെ മോളെയും ചെറുക്കനെയാ വിളിച്ചത്. ഇവിടെ മറക്കടാ. അവര് ദൂരെ ഉണന്നില്ലേ? ആ ദേവായിരുന്നു. ആ ഇരിക്ക, ഇരിക്കുമോനെ? ഓ അല്ല, രാവിലെ രണ്ടാളും കൂടി എങ്ങോട്ടാ? അത് അച്ഛ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും എന്തെങ്കിലും ചെയ്യണം. ഓഹോ, അപ്പൊ എല്ലാം കരുതിക്കൂട്ട് തന്നെ ആയിരുന്നു അല്ലേ? അച്ഛ സമ്മതിക്കൊന്ന് കരുതിയില്ലല്ലോ, അതാ ഞങ്ങള്. നിനക്ക് ആഹാരം ഒന്നും വേണ്ടേ? ആ കഴിച്ചോളാം. നീ അത് ഓഫാക്കി വെച്ചിട്ട് എല്ലാം കഴിക്കാൻ നോക്ക്. ആ നീ ഇവിടെ ഇരിക്ക. ഡീ, കുറച്ച് വെള്ളം എടുത്തേ. ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് മോനെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പനോ? അതച്ചാ ഇവര് നമ്പൂതിരി ഫാമിലി നിന്ന് വന്നതാണേ, അതുകൊണ്ട് അച്ഛനെ അപ്പാന്നാ വിളിക്കുന്നേ. അവരെ ഒരു അറിയിക്കണ്ടേ? അവരെല്ലാം അമേരിക്കയിലാണ് അച്ഛാ. അമേരിക്കയിലോ? ആ അതെ. എന്നാ പിന്നെ ആ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ അത് വേണ്ട അച്ഛാ. അതെന്താ? അത് ആദ്യയുടെ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാ. പെട്ടെന്ന് ഇത് കേക്കുമ്പോ ഇതൊരു നല്ല കാര്യമല്ലേ പറയുന്നേ. ഓൾറെഡി മറ്റൊരു പ്രപ്പോസൽ ആദ്യയുടെ അച്ഛൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ കേക്കുമ്പോ. ഓ അങ്ങനെയാണല്ലേ. പക്ഷെ കാര്യങ്ങൾ അവരെ അറിയിക്കായിരുന്നല്ലോ. എങ്ങനെയാ? അവർക്ക് അടുത്ത മാസം വരുന്നുണ്ടച്ചാ, അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു.